എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളും ഒക്കെയാണ്. പക്ഷേ എല്ലാവരും അത് നേടിയെടുക്കുന്നുണ്ടോ? നോ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് നേടിയെടുക്കുന്നുള്ളൂ, സക്സസ് ആവുന്നുള്ളൂ. ഈ സക്സസ് ആവുന്നതിൽ തന്നെ ചില ആളുകൾ 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുമ്പോൾ മറ്റു ചിലർ ആ സെയിം റിസൾട്ട് 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യും. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്, എങ്ങനെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ നേടാം എന്നതിനെ പറ്റിയിട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഫ്രണ്ട്സ്, സപ്പോസ് നിങ്ങൾ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി ആൻഡ് അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും ഒരു കമ്പനിയിൽ ജോലിക്കായിട്ട് പോയി. അപ്പോൾ കമ്പനിയിൽ ചെന്നപ്പോൾ അവർ 2 വർഷത്തേക്ക് ജോബ് ചെയ്യണം എന്നുള്ള ഒരു കോൺട്രാക്റ്റ് കൊടുത്തു. പക്ഷെ അവിടെ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് പെർ മന്ത് നിങ്ങൾക്ക് 1 lakh rupees സാലറി ആയിട്ട് കിട്ടും, അങ്ങനെ 2 വർഷത്തേക്ക്. ആൻഡ് രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ മാസം നിങ്ങൾക്ക് 1 രൂപ സാലറി തരും, ആൻഡ് അതോടൊപ്പം ഓരോ മാസവും നിങ്ങളെ 1% ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, ഓരോ മാസവും 1% സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്. പക്ഷേ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസവും കൂടുമ്പോഴും നിങ്ങളുടെ സാലറി ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അതായത് ഫസ്റ്റ് മന്ത് 1 രൂപ, സെക്കൻഡ് മന്ത് 2 രൂപ, തേർഡ് മന്ത് 4 രൂപ, അങ്ങനെ 2 വർഷത്തേക്ക്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഏത് ഓപ്ഷനാവും ചൂസ് ചെയ്യുക? ഒന്നാമത്തെയാണോ അതോ രണ്ടാമത്തെയോ? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് പോയിട്ട് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, സോ നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലെ മോട്ടിവേറ്റഡ് ആവാനും അറിവ് നേടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓഡിയോ ബുക്സ് കേൾക്കുക എന്നുള്ളത്. മലയാളത്തിൽ സെലക്റ്റീവ് ആയിട്ടുള്ള വളരെ മികച്ച ബുക്കുകളുടെ ശേഖരം കൊണ്ടുവന്നിട്ടുള്ള മലയാളത്തിലെ ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് ടൈം ഫോർ ഗ്രേറ്റ്നസ് ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷൻ. ഈ പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ച് ഫ്രീ ബുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എവ്രിഡേ ഹീറോ മാനിഫെസ്റ്റോ, ദ ബിസിനസ് സ്കൂൾ, ഡൂ ദ വർക്ക് ആൻഡ് പുതുതായിട്ട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്കിൻ്റെ സമ്മറി കൂടി ഇവർ ഫ്രീ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും 1 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഫുൾ ഓഡിയോ ബുക്കാണ്. ആൻഡ് ഇതിൽ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ട ബുക്സാണ് ഹൗ ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ, എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാം എന്നത് പ്രാക്ടിക്കലായിട്ട് പറയുന്ന ബുക്കാണ്. ദെൻ ഹൗ ടു ടോക്ക് ടു എനിവൺ, എങ്ങനെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാം, അതിനുള്ള 92 വഴികൾ ഈ ബുക്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ റോബർട്ട് ഗ്രീൻ എഴുതിയ വളരെ പവർഫുൾ പേഴ്സണാലിറ്റിയായി മാറാൻ സഹായിക്കുന്ന ബുക്കായ ദ 48 ലോസ് ഓഫ് പവർ, അതേപോലെ ബോഡി ലാംഗ്വേജസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ദ ബോഡി ടോക്ക് എന്ന ബുക്ക്, നാളെ തന്നെ ഇതിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്ക് ലോഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പുതിയ കോംബോ ലോഞ്ച് ആയിട്ടുണ്ട്, ദ ബോഡി ടോക്ക്, ദ 48 ലോസ് ഓഫ് പവർ, ഹൗ ടു ടോക്ക് ടു എനിവൺ, ഹൗ ടു ബിൽഡ് സെൽഫ് ഡിസിപ്ലിൻ എന്നീ ബുക്സ് അടങ്ങിയിട്ടുള്ളത്. ഈ ബുക്സിൻ്റെ ഒറിജിനൽ പ്രൈസ് 899 രൂപയാണ്, ബട്ട് ആപ്പിൽ 799 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 699 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഓഫർ അടുത്ത 72 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, വേഗം വായിക്കുക. നിങ്ങൾക്കിത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഓഡിയോ ബുക്കിലൂടെ അറിവ് നേടുക, ലൈഫിൽ സക്സസ്ഫുൾ ആവുക. സോ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ഇനി സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ട് ആ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു, അയാൾക്ക് പെർ മന്ത് 1 lakh സാലറി കിട്ടും, ബട്ട് സ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു എന്നും വിചാരിക്കുക. കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു, ജോബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പിയായി. പെർ മന്ത് 1 lakh സാലറി, വാവ്, അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ അവനെ ഒരുപാട് പ്രശംസിച്ചു. പക്ഷേ നിങ്ങളുടെ കാര്യമോ? ഫസ്റ്റ് മന്ത് സാലറി ക്രെഡിറ്റ് ആയി, അക്കൗണ്ടിൽ നോക്കുമ്പോൾ 1 രൂപ. എല്ലാവരും നിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. എടാ നീ എന്തൊരു പൊട്ടനാടാ, ആരെങ്കിലും ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്യോ? 1 രൂപ സാലറി, ഇനി അടുത്ത മാസത്തെ 2 രൂപ, നീ എങ്ങനെ ഇനി ജീവിക്കും എന്നൊക്കെയുള്ള കുറേ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ അങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ട് പെർ മന്ത് 1 lakh സാലറി മേടിച്ചതുകൊണ്ട് കയ്യിൽ ആവശ്യത്തിന് പൈസയൊക്കെ ആയി, പുതിയ ബൈക്ക് വാങ്ങിച്ചു, ഐഫോൺ മേടിച്ചു. പക്ഷേ 12-ാം മാസത്തിലെ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 2048 രൂപയായിരുന്നു. പക്ഷേ പിന്നീടാണ് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. നിങ്ങളുടെ 12-ാം മാസത്തെ സാലറി 2048 രൂപ, 15-ാം മാസത്തെ സാലറി 16384 രൂപ, 20-ാം മാസത്തെ സാലറി 524288 രൂപ, ആൻഡ് 24-ാം മാസത്തെ സാലറി 83,88,608 രൂപ. സോ 2 വർഷം കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ ഫ്രണ്ട് ടോട്ടൽ 24 ലക്ഷം രൂപ സമ്പാദിച്ചു, ആൻഡ് നിങ്ങൾ ടോട്ടൽ 1,67,77,211 രൂപ സമ്പാദിച്ചു. ആരാണ് ഏറ്റവും കൂടുതൽ റിച്ചായത്?
നിങ്ങൾ തന്നെ. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ സ്കില്ല് 13% ഇമ്പ്രൂവ് ആവുകയും ചെയ്തു. സോ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾക്ക് നല്ല ഉയർന്ന സാലറിയിൽ മറ്റ് പല വലിയ കമ്പനീസിലും ജോബ് നേടാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിന് സ്കില് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പൊസിഷനിൽ മറ്റുള്ള കമ്പനീസിൽ ജോബ് കിട്ടുകയുമില്ല. സോ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനുള്ള സീക്രറ്റ് അഥവാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്, നിരന്തരമായിട്ട് വർക്ക് ചെയ്യുക എന്നതാണ്. പക്ഷേ ഇവിടെ ഈ കൺസിസ്റ്റൻസി എന്നതോടൊപ്പം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പറയണം. കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, സെറ്റ് യുവർ ഹാർട്ട് അപ്പോൺ യുവർ വർക്ക് ബട്ട് നെവർ ഇറ്റ്സ് റിവാർഡ്. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഫോക്കസ് ചെയ്യുക, റിവാർഡിലല്ല. മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും, ബട്ട് അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകരുത്. എപ്പോഴും നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, നിങ്ങളുടെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുക, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, ആൻഡ് അത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം ലോങ് ടേമിലേക്ക് ചിന്തിക്കുക കൂടി ചെയ്യുക. എങ്കിലേ ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാ വർഷവും എത്രയോ ആളുകൾ കോളേജുകളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവുന്നുണ്ട്. പക്ഷേ എല്ലാവരും അവർ പഠിച്ച ജോലിക്ക് തന്നെയാണോ പോകുന്നത്? ഇനി അവർ പഠിച്ച ജോലിക്ക് തന്നെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും സെയിം പൊസിഷനിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? സെയിം സാലറി ആണോ? സെയിം വാല്യൂ ആണോ? നോ. എല്ലാ വർഷവും റോക്കറ്റ് സയൻസ് പഠിച്ചിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ബട്ട് അവരെയൊക്കെ മറികടന്ന് റോക്കറ്റ് സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോലും അല്ലാത്ത ഇലോൺ മസ്ക് ഏറ്റവും വലിയ പൊസിഷനിലെത്തി, സ്പേസ് എക്സ് എന്ന കമ്പനി ഡെവലപ്പ് ചെയ്തു. ആൻഡ് യെസ്, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ആദ്യമൊക്കെ ഒരുപാട് ഫെയിലിയേഴ്സും പരിഹാസവും സങ്കടവും ഒക്കെ ഇലോൺ മസ്ക് അനുഭവിച്ചതാണ്. അദ്ദേഹം ഓരോ ആഴ്ചയും അറൗണ്ട് 100 മണിക്കൂറാണ് ജോലി ചെയ്തത്. അങ്ങനെ വളരെ മോശം സിറ്റുവേഷൻസിനെ അതിജീവിച്ച് തൻ്റെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് ലൈഫിൽ സക്സസ്ഫുള്ളായി. ഇലോൺ മസ്ക് മാത്രമല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇതുപോലെ ഒരുപാട് പരാജയങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും പരിഹാസങ്ങളുടെയും ഉറക്കമില്ലാത്ത രാത്രികളുടെയും ഒക്കെ കഥകൾ പറയാനായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, വർക്കിൽ ഫോക്കസ് ചെയ്യുക, റിവാർഡിലല്ല. ദെൻ ഡെഫിനറ്റ്ലി മറ്റുള്ളവരെക്കാൾ മുകളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. ഹാവ് എ നൈസ് ഡേ.